നമസ്കാരം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന തട്ടിക്കൂട്ട് സംവിധാനമാണ് സർക്കാർ പൊട്ടിഘോഷിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് യു ജിയും യു ജി സി നെറ്റും സി എസ് ഐ ആർ നെറ്റും നീറ്റ് പി ജിയും ഒക്കെ സർക്കാർ മാഫിയകൾക്ക് തീരെഴുതിയു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നീറുന്ന പ്രശ്നത്തിൽ പ്രധാനമന്ത്രിക്ക് മൗനമാണ്. ശ്രീ അബിൻ വർക്കി, ശ്രീ ശങ്കുറ്റിദാസ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ശ്രീ ശിവകുമാർ ഇ പി എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ശ്രീ ശിവകുമാർ, അദ്ദേഹം ബാലാ ബ്രില്യൻറ്റിൻ്റെ പ്രതിനിധിയാണ്. 10.24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. അതിപ്പോൾ ചോദ്യ ചോർച്ചയും ആൾമാറാട്ടവും ഒക്കെയായി നിൽക്കുന്നു. CBI അന്വേഷണം ഏറ്റെടുത്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത ഓരോ ദിവസവും താഴോട്ട് പോവുകയാണ്. നീറ്റ് യു ജിക്ക് പിന്നാലെ യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നു. അതിനുശേഷം സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നു. ഏറ്റവും ഒടുവിൽ നീറ്റ് പി ജി പരീക്ഷയും മാറ്റിവെക്കുന്നു. അങ്ങനെ വിശ്വാസ്യത ഇല്ലാതായ ഒരു ഏജൻസി, ആ ഏജൻസി നടത്തിയതിൽ ഏറ്റവും വലിയ പരീക്ഷ നീറ്റ് യു ജി. ആ പരീക്ഷ വീണ്ടും വിദ്യാർത്ഥികൾ എഴുതേണ്ടതാണോ, പുനഃപരീക്ഷ നടത്തേണ്ടതാണോ, ആ ഒരു വലിയ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ശ്രീ ശിവകുമാർ ഇപ്പോഴും ഉത്തരം പറയാനായി തയ്യാറായിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം നമുക്ക് ഒപ്പം ചേരും. ശ്രീ അബിൻ വർക്കി, രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് NSU പ്രതിഷേധിച്ചു. പാർലമെൻറ്റ് വളയുന്നതുൾപ്പെടെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾക്കാണ് രാജ്യം വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുനഃപരിശോധനയാണോ കോൺഗ്രസും സംഘടനകളും ആവശ്യപ്പെടുന്നത്? ശ്രീ വിനു, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ 7 കൊല്ലത്തിനുള്ളിൽ 70 പരീക്ഷ, പ്രധാനപ്പെട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ലീക്കായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിലേറ്റവും അതിപ്രധാനമാണ്, ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾ എഴുതുന്ന നീറ്റ് യു ജി പരീക്ഷ. ഇപ്പം നീറ്റ് യു ജി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് സമ്മതിക്കാൻ ഇന്നും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 720 മാർക്കിൽ മുഴുവൻ മാർക്കിൽ ലഭിച്ച 64 കുട്ടികൾ, ഈ 64 കുട്ടികൾ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഗ്രേസ് മാർക്ക് എന്തു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തുവെന്ന് ചോദിച്ചപ്പോൾ സമയം നഷ്ടപ്പെട്ടത് മൂലം, 5 മിനിറ്റ് പോലും സമയം നഷ്ടപ്പെട്ടത് മൂലം കൊടുത്തുവെന്ന് പറഞ്ഞു. അങ്ങനെ സമയം നഷ്ടപ്പെട്ടാൽ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പ്രോസ്പെക്റ്റസിൽ നിബന്ധന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് തീർത്തും ഉത്തരമില്ലായ്മ നമ്മൾ കണ്ടതാണ്. അതും മാത്രമല്ല, ഈ ഗ്രേസ് മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ 64 പിള്ളേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തപ്പോൾ അതിൽ 6 പേർ 720 മുഴുവൻ മാർക്ക് ലഭിച്ചവർ ഒരേ സെൻറ്ററിൽ നിന്ന്. ആ ഒരേ സെൻറ്ററിൽ എങ്ങനെ ഈ 6 പേർ വന്നു എന്ന് ചോദിച്ചാൽ 3 സംസ്ഥാനത്ത് നിന്നുള്ള വിദ്യാർത്ഥികളാണ് ആ ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതിയത്. എന്നിട്ടും ഈ പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേവരെ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാനില്ല. കാരണം ബീഹാറിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? തലേദിവസം ഈ നീറ്റ് പരീക്ഷയുടെ തലേദിവസം രാത്രി അവരുടെ സെൻറ്ററിൽ ഇരുത്തിക്കൊണ്ട് ഒരു ചോദ്യപേപ്പറിൽ ഉത്തരം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ അടക്കം പുറത്തു വന്നു. 13 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ വിനു, അതായത് ചോദ്യപേപ്പർ ചോർന്നു. പക്ഷേ ആ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ഇപ്പോഴും കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല. അത് നീറ്റ് യു ജിയുടെ കാര്യം. ഇപ്പം നെറ്റിൻ്റെ കാര്യം എന്താണ് വിനു? 6 ലക്ഷം രൂപ കൊടുത്താൽ ടെലിഗ്രാമിലൂടെ നെറ്റിൻ്റെ ചോദ്യപേപ്പർ ലഭിക്കും. ഇപ്പോൾ വിനുവിനടക്കം അറിയാലോ, കേരളത്തിലൊക്കെ എത്രയോ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു നെറ്റ് പരീക്ഷ എഴുതി PhD അഡ്മിഷനും അതുപോലെ തന്നെ ഒരു കോളേജ് പ്രൊഫസർമാരും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ പകലന്തിയോളം അവർ പഠിച്ച് രാത്രിയൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ആളുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് 6 ലക്ഷം രൂപ നിരക്കിൽ ടെലിഗ്രാമിലൂടെ ചോദ്യപേപ്പർ ലഭിച്ചു. ഇനി അതുമാത്രമല്ല, നീറ്റ് യു ജി കഴിഞ്ഞ് നീറ്റ് പി ജി
കൃത്യം 12 മണിക്കൂറിന് മുമ്പാണ് ആ പരീക്ഷ റദ്ദാക്കുന്നത്. കാരണം എന്താ? ചോദ്യപേപ്പർ ചോർന്നു. ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ട് ആ ചോദ്യപേപ്പർ ചോർന്നു എന്ന് സമ്മതിക്കാൻ പോലും ആവാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടികൾക്കെതിരാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായ സമരമുഖത്തുള്ളത്. ഞങ്ങളിത് പറയാൻ കാരണം എന്താ? ഇപ്പം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ, വിനുവിന് അറിയാം, തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. കാരണം ഇന്ത്യ രാജ്യത്ത് പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഈ പേപ്പർ ലീക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ പരാതികൾ അത് കാലങ്ങളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 70 പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞ 7 കൊല്ലത്തിനുള്ളിൽ. ഒരു നടപടിയും എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇനി അതും മാത്രമല്ല, നമ്മൾ ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അതിർത്തിയിലെ പട്ടാളക്കാരെക്കാൾ വലിയ പ്രഷറിലാണ് ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പല കോച്ചിങ് സെൻറ്ററിലെയും പിള്ളേർ പഠിക്കുന്നത് കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം അവർ ഈ ആദ്യം ചേരുന്ന തലത്തിൽ മാത്രമല്ല, ചേരുന്ന അന്ന് തൊട്ട് പരീക്ഷയാണ്. പിന്നെ നിങ്ങളുടെ ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് പോലെയാണ്, 3 മാസം കഴിയുമ്പോൾ ഒരു എലിമിനേഷൻ റൗണ്ട്. കാരണം അവർ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തവരെ ആദ്യം 3 മാസം കഴിയുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയും, പിന്നെ 6 മാസം കഴിയുമ്പോൾ വീണ്ടും എലിമിനേഷൻ. ഇങ്ങനെ എലിമിനേഷൻ കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ അവർ ഒരു കളിയില്ലാതെ, ഒരു യാതൊരു വിധത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസ് ഇല്ലാതെ 2 കൊല്ലക്കാലം കഷ്ടപ്പെട്ടവരുടെ മാതാപിതാക്കളും ആ വിദ്യാർത്ഥികളും പരിപൂർണ വിശ്വാസമർപ്പിച്ച് എഴുതുന്ന നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷയെ ഇത്രമേൽ ലാഘവത്തോടു കൂടി കണ്ട കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്താ? 14-ാം തീയതി ഈ പരീക്ഷയുടെ റിസൾട്ട് 14-ാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് 4-ാം തീയതി വിനുവും നമ്മളും അടക്കമുള്ളവർ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ടുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ആ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നടത്തിയതിൻ്റെ ഗൂഢ ഉദ്ദേശം എന്താണ്? ആ ഗൂഢ ഉദ്ദേശം ചർച്ച ചെയ്യുമ്പോഴാണ് ഈ NTA മേധാവിയായിട്ടുള്ള പ്രദീപ് കുമാർ ജോഷി ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം എന്താ? ഒരു പ്രൊഫസറിൽ നിന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അദ്ദേഹം മധ്യപ്രദേശ് PSC ചെയർമാനായിട്ട് മാറി. അന്നാണ് വ്യാപം അഴിമതി നടക്കുന്നത്. മധ്യപ്രദേശ് PSC ചെയർമാനിൽ നിന്ന് ഛത്തീസ്ഗഡിലെ PSC മേധാവിയായിട്ട് മാറി. അപ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളും നടക്കുന്നത്. അവിടെ നിന്ന് നേരെ UPSC മെമ്പറായി മാറി. അവിടെ നിന്ന് NTA മേധാവിയായിട്ട് മാറുന്നു. അതായത് ഈ RSSമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന RSSന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായ ഈ പ്രദീപ് കുമാർ ജോഷി, അദ്ദേഹം എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അതും മാത്രമല്ല, അദ്ദേഹത്തെ ഇതിനകത്ത് കുറ്റക്കാരനായിട്ട് കാണാൻ കേന്ദ്ര സർക്കാർ ഇതേവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ട് പോലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് ആ കുട്ടികളെ കരിനീഴലിലാക്കിക്കൊണ്ട് അവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഇതിനകത്ത് കേവലം ഏതെങ്കിലും ഒരു DG സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഏതെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അതിനകത്ത് ഒരു മുഖശീല മാറ്റിക്കൊണ്ടോ ഇവിടെ ഈ തീരുമാനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിന് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ 7 കൊല്ലക്കാലത്ത് 70 ചോദ്യപേപ്പർ ചോരുകയും ആ ചോദ്യപേപ്പർ ചോർച്ചയുടെ പിന്നാമ്പർ അന്വേഷിക്കുകയും ആ ചോദ്യപേപ്പർ ചോർച്ചയുടെ കാരണക്കാരെ കണ്ടെത്തുകയും വേണം. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന 3 ചോദ്യപേപ്പർ. ശ്രീ അബിൻ വർക്കി മറുപടി പറഞ്ഞില്ല, പരീക്ഷ റദ്ദാക്കണമെന്നാണ്. ചോദ്യം ചോർന്ന ഒരു പരീക്ഷയ്ക്ക് എന്ത് പ്രസക്തി? അല്ല, തീർച്ചയായിട്ടും ഞാൻ വിനുവിനോട് ഈ പരീക്ഷ റദ്ദാക്കണമെന്ന് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാനത് വളരെ ഫ്രാങ്കായി പറയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ വിദ്യാർത്ഥികളുടെ അവസ്ഥ എനിക്കറിയാം. ഈ 25 ലക്ഷം വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2 കൊല്ലമായി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ട്രെയിൻ, ആ സ്ട്രെയിൻ എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികളെ, എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരൊറ്റയടിക്ക് ഈ പരീക്ഷ അങ്ങ് ക്യാൻസൽ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് പറയാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല അങ്ങനെ പറയുന്നതിന്. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 മാർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. അതായത് ഒരു മാർക്കിന്റെ 1000 കണക്കിന് റാങ്കുകൾ മാറുന്ന സമരം എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞത് അല്ല, സമരം കൃത്യമായി ഇതിൻ്റെ കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു ആരാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു 14-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കാനിരുന്നത് എന്തുകൊണ്ടാണ് 4-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളത്. ഇവിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നറിഞ്ഞിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല എന്ന് പറയുന്ന
കേന്ദ്ര എഡ്യൂക്കേഷൻ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലായി അന്വേഷണം നടക്കുകയാണ്. ചോർന്ന ചോദ്യപേപ്പർ വെച്ച് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കണ്ടേ? സുപ്രീംകോടതി പറഞ്ഞതുപോലെ 0.001% തെറ്റുണ്ടായിട്ടുണ്ടെങ്കിലും അത് വലിയ തെറ്റാണ്. ചോർന്ന ചോദ്യപേപ്പറാണ് പ്രശ്നം. ആൾമാറാട്ട ഒരുപാട് പരീക്ഷകൾ കണ്ടിട്ടുണ്ട്. ആളുകൾ മറ്റാളുകൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ അധ്യാപകർക്ക് അർപ്പിച്ചു കൊടുക്കുന്നു. ഇതുവരെയുള്ള പരാതികൾ കണ്ടിട്ടുണ്ട്. ഒരു ചോദ്യപേപ്പർ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ, ലോകത്ത് തന്നെ ഒരു മത്സര പരീക്ഷ ഇത്ര ലക്ഷം ആളുകൾ ഒരുമിച്ച് എഴുതുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു പരീക്ഷയിൽ ചോദ്യം ചോർന്നെങ്കിൽ പിന്നെ ആ പരീക്ഷയ്ക്ക് എന്ത് വിശ്വാസ്യതയാണ്? ഷബിൻ വർക്കി, എന്നോടായിരുന്നോ ചോദ്യം? അതെ അതെ, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ആ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിധിന്യായം പറയുവാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതും മാത്രമല്ല, ഇതിനകത്ത് കൃത്യമായി ചോർച്ചയുടെ കാരണം ആരൊക്കെയാണ് ചോർത്തിയത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അധീനതയിലുള്ള ഒരു വിഷയത്തിൽ അവർ ഇതിനകത്ത് നിലപാട് പറയട്ടെ. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതിനകത്ത് 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ പരീക്ഷ എഴുതിയ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതിയത്. ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് പുറത്തു വരുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് തക്കതായ ഒരു പ്രതിവിധി ഉണ്ടാകണം. അത് മറ്റൊരു പരീക്ഷയാണെങ്കിൽ മറ്റൊരു പരീക്ഷയായിരിക്കണം, ഇല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പുനർമൂല്യനിർണ്ണയമാണെങ്കിൽ അതായിരിക്കണം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അതിലേതാണോ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ കേന്ദ്ര സർക്കാരിൽ അറിയാവുന്നവരാണ്. നമുക്ക് വിശദമായി വരാം. അതിനു മുമ്പ് ശ്രീ ശിവകുമാറിലേക്ക്. ശ്രീ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ് അവർ തന്നെ ഇത് രണ്ടാം തവണയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മറ്റു പല പരിപാടികളിലും ഇത് ചർച്ച ചെയ്തിരുന്നു, മറ്റു പല പ്രോഗ്രാമുകളും നടത്തിയിരുന്നു. അതിൽ ചിലതിലൊക്കെ ശ്രീ ശിവകുമാർ പങ്കെടുത്തതുമാണ്. എന്താണ് ഇപ്പോൾ നിങ്ങളടക്കം ആവശ്യപ്പെടുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്ഥാപനമടക്കം സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നാണ്. എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? പുനഃപരീക്ഷയാണോ? തീർച്ചയായിട്ടും പുനഃപരീക്ഷ എന്നുള്ളതല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് നന്നായിട്ട് അന്വേഷിച്ച് അതിനൊരു പരിഹാരമല്ലാതെ ഒരു പുനഃപരീക്ഷയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഇനിയും സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? ഒരു പുനഃപരീക്ഷയ്ക്ക് ഇപ്പോൾ അല്ല അതിൻ്റെ ചർച്ച. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജനങ്ങളോട് പറയണം. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ പരിഹാരം? എന്താണ് സംഭവിച്ചത്? അത് ജനങ്ങളോട് പറയൂ, അതിൻ്റെ പരിഹാരം കാണൂ, അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കൂ. പുനഃപരീക്ഷ എന്നുള്ളത് അതിന് ശേഷമുള്ള കാര്യമാണ്. കാരണം സംഭവിച്ചത് വ്യാപകമായ ചോർച്ചയാണെന്ന് കേൾക്കണ്ടേ? അവർ ഇതിനകത്ത് എങ്ങനെ പ്രതികളാണ്? വ്യാപകമായ ചോദ്യ ചോർച്ചയാണ് നടന്നത്. ഇത് 4-5 100% നടത്തണം. 100% നടത്തണം. കാരണം അതിനകത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചോളം യാതൊരു സംശയവുമില്ല. ഇത് ചോർന്നിട്ടുണ്ടെങ്കിൽ, തലേ ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുനഃപരീക്ഷ തന്നെ നടത്തണം. പക്ഷേ അങ്ങനെ നടത്തണമെങ്കിൽ കൃത്യമായി അതിൻ്റെ മാനദണ്ഡമുണ്ടാക്കി ഇനി ഇത് ആവർത്തിക്കപ്പെടുകയില്ല, ഇതൊരു തെറ്റായ കീഴ്വഴക്കമാകില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നടത്തണം. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. ഒരിക്കൽ കൂടി പരീക്ഷാ സെൻറ്ററിലോട്ട് പോകുന്നു, വീണ്ടും ഇതൊക്കെ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ആ കുട്ടികളോട് നമ്മൾ എന്ത് ഉത്തരം പറയണം? അതിനൊക്കെ മുമ്പ് ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ചോരാനുള്ള സാഹചര്യം? എവിടെയാണ് ഇതിന്റെ സോഴ്സ്? റീനീറ്റ് ആണെന്നുള്ള ഒരു ചർച്ച പോലും ഉണ്ടാകാവുള്ളൂ. നമ്മുടെ കേരളത്തിൽ SSLC ചോദ്യപേപ്പർ ചോർന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു 10-22 വർഷം മുമ്പ് തിരുവനന്തപുരത്ത്, അതായത് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഇത് അച്ചടിക്കുന്ന പ്രസിൽ നിന്ന് അവിടെയുള്ള ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്ത് അവർ അവരുടെ ബന്ധുവിന്, അവരുടെ സഹോദരിയുടെ മകന് തിരുവനന്തപുരത്ത് കൊടുക്കുകയായിരുന്നു. ആ കുട്ടി ചില കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ചോദ്യം ചോർന്നു വന്ന് ആദ്യം ചില സംശയങ്ങളുണ്ടായി. ഈ കൂട്ടുകാർ മറ്റു ചില കൂട്ടുകാർക്കൊക്കെ കൊടുത്ത്
ഏറ്റവും ഒടുവിൽ കേരളകൗമുദി ദിനപത്രം ഈ ചോദ്യപേപ്പർ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പൊതു താല്പര്യപ്രകാരം ഞങ്ങളത് പ്രസിദ്ധീകരിക്കുന്നില്ല, പക്ഷേ അധികാരികൾക്ക് ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട്. വി എസ് രാജേഷ് ആയിരുന്നു ആ റിപ്പോർട്ടർ. അതിന് പിന്നാലെ സർക്കാർ എന്ത് ചെയ്തു? ഈ ചോദ്യപേപ്പർ തന്നെയാണ് യഥാർത്ഥ ചോദ്യപേപ്പർ എന്ന് കണ്ടെത്തി പരീക്ഷകൾ റദ്ദാക്കി വീണ്ടും പരീക്ഷ എഴുതുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ. കാരണം ഇത് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വ്യാപകമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇന്ന് ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ 9 പേർ അല്ലെ 63 പേർ എത്ര പേരിലാണ് ഇത് എത്തിയിരിക്കുന്നത്? ഇത് ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതെല്ലാം അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ റീനീറ്റ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവം, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഇതിനിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഇതുപോലെ പഠിച്ചെഴുതിയ വിദ്യാർത്ഥികളോട് ഇനി ഒരിക്കൽ കൂടി എക്സാം സെൻറ്ററിലോട്ട് പോകൂ എന്ന് ദയവായിട്ട് പറയാവുള്ളൂ. ഇതെന്താണ് സംഭവിച്ചത്? ചോർന്നിട്ടുണ്ടോ? എത്രത്തോളം വ്യാപകമാണ്? ഈ കുട്ടികളുടെ മാർക്ക് എത്രയാണ്? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കുട്ടിക്കും തലേ ദിവസം പോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് 185 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 400 മാർക്ക് 500 മാർക്ക്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾക്ക് പോലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം കിട്ടിയ 400 മാർക്ക് 500 മാർക്ക് കിട്ടാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം സിമ്പിളായിരുന്നു. ഏതൊരു പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും വളരെ എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താൻ സാധിക്കുമായിരുന്നു. 720 മേടിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലായിരുന്നു. ഇത്രത്തോളം റാങ്കുകൾ ഉയർന്നത്, കഴിഞ്ഞ വർഷത്തേക്കായാലും ഇത്രയധികം റാങ്കുകൾ ഉയർന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആയിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും 100% വിശ്വസിക്കുന്നു. അത്രയധികം വ്യാപകമായിട്ട് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത് കൊണ്ടല്ല ഇത്രയധികം മാർക്ക് കിട്ടിയത്. ഇത് സിമ്പിൾ ആയിരുന്നു. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം 720, 715, 700 കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്രയധികം ഉയർന്ന സ്കോറിലെത്തുമായിരുന്നു. ന്യായമായിട്ടും കഴിഞ്ഞ തവണ 630 കിട്ടിയപ്പോൾ ഗവൺമെൻറ് സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇത്തവണ അത് കിട്ടാത്ത വന്നപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ചർച്ചയിലോട്ട് വഴിമാറിയിട്ടുണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇത് കിട്ടിയ ആ വ്യക്തികളുടെ അവരുടെയും കൂടെ വാദം കേട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ പഴുത് കണ്ടെത്തി, ഇത് എത്രത്തോളം വ്യാപകമാണെന്ന് കണ്ടെത്തി, യഥാർത്ഥ നിജസ്ഥിതി പറഞ്ഞുകൊണ്ട് ഒരു റീനീറ്റിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ പഠിച്ച വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു മോശം ഒരു തെറ്റായ പ്രവണതയായിരിക്കും. ശ്രീ ശിവകുമാർ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയപ്പോൾ എത്ര പേർക്ക് 720 കിട്ടിയിട്ടുണ്ടാവും? ആറ് പേര് കുറഞ്ഞു. ഇപ്പം 61 പേരുണ്ട്. അപ്പോൾ 61 പേർക്ക് കിട്ടിയത് ചോദ്യപേപ്പർ വളരെ ലളിതമായതുകൊണ്ടാണ്. ഡബിൾ ആൻസർ പഠിച്ച വ്യക്തികളാണെങ്കിൽ, ഇപ്പം എൻ്റെ സ്ഥാപനത്തിലെ 4 വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ഡേറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, 10ാം ക്ലാസ്സിൽ അവർക്ക് ഏറ്റവും ഉയർന്ന മാർക്കായിരുന്നു. അതുവരെ നടന്ന ഒളിമ്പ്യാഡുകൾ, NTSC കൾ, അതിനുശേഷം നടന്ന KVPV കൾ, അല്ലെങ്കിൽ അവരുടെ ബോർഡ് എക്സാം റിസൾട്ടുകൾ, അവരേറ്റവും കേരളത്തിലെ ടോപ്പേഴ്സ് ആയിരുന്നു. അവരുടെ ഞങ്ങളുടെ പരീക്ഷകളിലാണെങ്കിലും സ്കൂൾ എക്സാമുകളിലായിരുന്നെങ്കിലും അവർ ഏറ്റവും ടോപ്പായിട്ട് നിന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് അവർ അത് മേടിച്ചതിൽ നമുക്ക് യാതൊരു തരത്തിലും അസ്വാഭാവികത തോന്നിയിട്ടില്ല. പക്ഷേ ഹരിയാനയിൽ ഒരു സെൻറ്ററിൽ 6 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ അവർ പഠിച്ച സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ തന്നെയാണ് സംശയം തോന്നി പല കാര്യവും പരിശോധിക്കാൻ തുടങ്ങിയത്. അത് ശ്രീ ശിവകുമാർ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളുടെ പഠനത്തെയോ അവരുടെ നിലവാരത്തെയോ വില കുറച്ച് കാണുന്നത്. ജൂൺ 4ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതെ, റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ 718, 719 മാർക്ക് കിടക്കുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു വ്യക്തിയുടെ സംശയമാണ് ഇന്ന് ഇത് നമുക്ക് ഈ ഇത്രയധികം ഇതിനോട് നമുക്ക് ഭീതിജനകമായിട്ട് ഇത്രയൊരു ജാഗ്രത കുറവിൽ ഒരു പരീക്ഷ നടക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും NTAയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഈ ജാഗ്രത കുറവ്, അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് May 5ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് May 6ാം തീയതി തന്നെ ബീഹാറിലെ ആ കേസ് റിപ്പോർട്ട് ചെയ്തു, അപ്പം അതിൽ കാണിച്ച ഒരു ജാഗ്രതക്കുറവ്, അതാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന്
ഈ പരീക്ഷാ ഫീസിൽ ഇത്രയധികം കുട്ടികൾ കിട്ടുമ്പോൾ 27 നാഷണൽ എക്സാമുകൾ NTA നടത്തുന്നു. ഇതിനുള്ളൊരു മാൻ പവർ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനം ഒക്കെ NTA ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അവിടെയൊക്കെയാണ് നമുക്ക് പുഴുക്കുത്തുകളുള്ളത്. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നു. നെറ്റിന്റെ UGC നെറ്റിന്റെ ചോദ്യ പേപ്പർ ചോർന്നു, തീർച്ചയായിട്ടും അതിപ്പോൾ റദ്ദാക്കി. 9 ലക്ഷം, ഇത് 24 ലക്ഷം ആണെങ്കിൽ 9 ലക്ഷം വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് പോയത്. CSIR നെറ്റ് പരീക്ഷ റദ്ദാക്കി, നീറ്റ് PGയും റദ്ദാക്കി. അപ്പോൾ ഇവരുടെ ചോദ്യക്കടലാസുകൾ ചോർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും നമുക്ക് ഉണ്ടെന്ന് പറയാവുന്ന ഏജൻസി അല്ല NTA. സംഭവം ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ പ്രശ്നം ഉണ്ടായപ്പോൾ കുറച്ചധികം കുട്ടികളെ UPയിലും ബീഹാറിലും ഡീബാർ ചെയ്തു. സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു. സുപ്രീം കോടതി അവരെ ഡീബാർ ചെയ്തുകൊണ്ട് കൗൺസിലിങ്ങായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതുപോലെയൊക്കെ ഈ വർഷവും ഇത് മുന്നോട്ട് പോയേക്കാമായിരുന്നു. ഈ 718 719 എന്നുള്ള മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ വർഷവും ഇപ്പോൾ കൗൺസിലിംഗ് തുടങ്ങിയേനെ. അവിടെ നിന്നാണ് ഹരിയാനയിലെ ആ സെൻറ്ററിലെ പ്രശ്നം. 6 സെൻറ്ററുകളിൽ ഗ്രേസ് മാർക്ക് കൊടുത്ത വിഷയവും ഇപ്പോൾ വീണ്ടും നമ്മുടെ ബീഹാറിലെ പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഇത് ഇത്രത്തോളം എത്തി നിൽക്കുന്നത്. ഇതുണ്ടായതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നമ്മൾ ജനങ്ങൾക്കിത് ബോധ്യമാവുകയും ഇതിനകത്ത് അഴിച്ചുപണിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ഇല്ലായിരുന്നെങ്കിൽ 2025 ഇങ്ങനെയൊക്കെ തന്നെ ആവർത്തിക്കപ്പെട്ടേനെ. അപ്പം ഏറ്റവും കൃത്യമായ സമയത്ത് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 27 എക്സാമുകളാണ് NTA നടത്തുന്നത്. അതിലുണ്ടായത് ജാഗ്രതക്കുറവ് കൃത്യമായി മനസ്സിലാക്കി അത് പരിഹരിച്ചേ പറ്റൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ നിങ്ങളൊക്കെ കോടതിയിൽ പോകുന്നത്. സ്ഥാപനമെന്ന നിലയിൽ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ അവിടെ കൗൺസിലിംഗ് വേഗം നടത്തണം എന്ന ആവശ്യമായിരിക്കും. സാർ അങ്ങനെ പറഞ്ഞത് ഒരു ഇതുണ്ട്. ഞങ്ങൾ ഒരിക്കലും സ്ഥാപനം മുന്നോട്ട് പോകുന്നില്ല. കാരണം അങ്ങനെ നമുക്ക് പോകാനാവില്ലല്ലോ. ഒന്നാമത് താങ്കൾക്കറിയാം സുപ്രീം കോടതിയിൽ അന്നത്തെ ജനത്തിരക്ക് താങ്കൾക്കറിയാം. അതിനകത്തൊരിക്കലും നമുക്ക് അവർ ചർച്ച ചെയ്യാത്തൊരു വിഷയവുമായിട്ട് റീനീറ്റുമായിട്ട് നമുക്കൊരിക്കലും പോകാനാവില്ല. പക്ഷേ കുട്ടികളാണ് അതിനകത്ത് കക്ഷികൾ ചേരുന്നത്. അവർ പഠിച്ച് മേടിച്ച ഇതാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി കേൾക്കണം എന്ന് പറയുന്ന കുട്ടികളാണ് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കൂടെ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ പഠിച്ച കുട്ടികൾ അവരുടെ ന്യായങ്ങൾ കൂടി കേൾക്കണം. കാരണം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യാപകമല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവിയാണ്. അപ്പം ഞങ്ങൾ അധ്വാനിച്ചെഴുതിയതാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി കേൾക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്ന് പോകുന്നുണ്ടായിരിക്കാം. തിരിച്ച് 650 താഴെയുള്ള കുട്ടികൾക്ക് അവർക്കൊരു സാധ്യതയും കൂടെ കിട്ടുകയാണ്. അപ്പം അവർ തീർച്ചയായിട്ടും ആ സാധ്യതകളും നോക്കും. കാരണം ഇനി ഇത്രയധികം റാങ്ക് മാർക്ക് മേടിച്ചിട്ടും ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഞങ്ങൾ പിന്നോക്കം പോയി, ഞങ്ങൾക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും അവരും മുന്നോട്ട് പോയേക്കാം. അങ്ങനെ 2 സാധ്യതകളും സുപ്രീം കോടതിയുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരു ഞങ്ങളൊരു ഇതുമായിട്ട് റീനീറ്റ് വേണമെന്നോ വേണ്ടെന്നോ ഞങ്ങൾ വാദിക്കുന്നില്ല. ഞങ്ങൾക്കതിന് താല്പര്യമില്ല. കാരണം 2 ഭാഗത്തും ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണുള്ളത്. റീനീറ്റ് എന്നൊരു ചിന്തയെ അല്ലെങ്കിൽ അത് വേണോ വേണ്ടോ എന്നൊരു ചിന്തയില്ല. സമയനഷ്ടം വന്നിട്ടുണ്ട്. കേരളത്തിൽ പല സെന്ററുകളിലും സമയനഷ്ടം വന്നിട്ടുണ്ട്. പരീക്ഷ നടത്തിയത് സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഒരുപാട് പണം മുടക്കണം, വക്കീലന്മാരെ നിയോഗിക്കണം. അവരൊക്കെ പഠിച്ച സ്ഥാപനങ്ങൾ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിസിക്സ് വാലയുടെ കാര്യം എടുത്താൽ പോലും ഇത്രയധികം കുട്ടികളുള്ള തീർച്ചയായിട്ടും ഇത്രയധികം കുട്ടികളുള്ളത് കൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് ചേരുന്നതുകൊണ്ട് പൈസ ഇപ്പം നമുക്ക് ഒരു സിറ്റിങ്ങിന് 2 സിറ്റിങ്ങിന് ഉള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അത് ഇത്രയധികം ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട്. കാരണം നമുക്കറിയാം ഈ 25,000 ഇപ്പം ഈ 2,000 കുട്ടികളോളം ഈ 650 മുകളിൽ അല്ലെങ്കിൽ 656 മുകളിൽ ബെർലിനിൽ തന്നെ ഉണ്ട്. ഇപ്പുറത്താണെങ്കിൽ നമുക്കറിയാം അതും ഒരു 15,000 കുട്ടികളുണ്ട്. അപ്പം ആ കമ്മ്യൂണിറ്റിക്ക് പൈസ എന്ന് പറയുന്ന ഒരു പക്ഷേ ഇപ്പം അത്രത്തോളം പ്രശ്നമല്ലെങ്കിൽ പോലും അവരുടെ ഭാവി എന്ന് പറയുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അവർ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കിട്ടണമെങ്കിൽ എത്ര സ്കോർ വേണം സ്ഥാപനത്തിന്? ആ പറയും സാർ. കഴിഞ്ഞ വർഷം 610 23,700 ഓൾ ഇന്ത്യ റാങ്ക് ഒരു ജനറൽ വിഭാഗത്തിന്. ഇത്തവണയോ? ഇത്തവണ അതേ സ്ഥാനത്ത് 656 ഇത്തവണ 656
23,700 റാങ്ക്, 656 മാർക്ക്, 46 മാർക്കിൻ്റെ അതൊരു വലിയ വ്യത്യാസമാണ് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ ഫാക്കൾട്ടീസ് എല്ലാം ആ പരീക്ഷ കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മുടെ ഫാക്കൾട്ടീസും ഇതുമെല്ലാം പറഞ്ഞിരുന്നു. ഈ പരീക്ഷയുടെ ഒരു ചോയ്സൊക്കെ ഇട്ടതിനകത്ത് ഈ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. കാരണം ചോദ്യം അത്ര ഈസി എന്ന് പറയാനല്ല, ഈസി ടു മോഡറേറ്റ് അവിടെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ചോയ്സുകളിൽ ആ ഉത്തരം കഴിഞ്ഞിട്ടുള്ള ബാക്കി മൂന്ന് ചോയ്സും ബ്ലണ്ടറായിരുന്നു. ഇതുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അപ്പം ഒരു ചോദ്യം വായിച്ച് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായാൽ കൃത്യമായിട്ട് ഉത്തരത്തിലോട്ട് എത്താം. 22 മാച്ചത്തെ ഫോളോയിങ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമെങ്കിലും മാച്ച് ചെയ്യുവാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ആ ചോയ്സിനകത്ത്, ബാക്കി മൂന്നും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. അതുകൊണ്ടാണ് ഈ 720 എന്ന് പറഞ്ഞ മാർക്ക് ആദ്യമായിട്ട് ഇത്രയധികം വന്നത്. സാധാരണ ഒരു ആൻസറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചോയ്സുകളായിരിക്കും ബാക്കി 4 എണ്ണം. ഈ വർഷം അങ്ങനെയല്ല, ഉത്തരം മാത്രം, ബാക്കി 3 ബ്ലണ്ടർ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു കൺസെപ്റ്റ് അറിയാവുന്ന ആൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റി. ഒരു ക്വസ്റ്റ്യൻ പോലും ട്വിസ്റ്റിംഗ് ഇല്ലായിരുന്നു. ശ്രീ ശങ്കുറ്റിദാസ്, നേരത്തെ ശ്രീ അബിൻ വർക്കി പറഞ്ഞു വന്നത് ഒരു സർക്കാരിൻ്റെ വീഴ്ചകളെക്കുറിച്ചാണ്. ചുരുക്കത്തിൽ, വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് ദേശീയതലത്തിലുള്ള പരീക്ഷകൾ, അതൊക്കെ മാഫിയയ്ക്ക് വിറ്റു തുലച്ചോ? എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? നോക്കൂ, ഇത്തവണ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതാരും നിഷേധിക്കുന്നില്ല. അക്കാര്യത്തിൽ NTA ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. NTA ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു ഒരു എന്താണ് ശരിയായിട്ടുള്ള ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള നടത്തിപ്പല്ല ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികളിലേക്കും സർക്കാർ തിരിഞ്ഞിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതി, ഈ റിസൾട്ട് വന്നതിന് ശേഷം 719, 718 എന്ന് കണ്ടപ്പോഴോ അല്ലെങ്കിൽ 6 കുട്ടികൾക്ക് ഒരുമിച്ച് ഫുൾ മാർക്ക് കിട്ടിയപ്പോഴോ ഒന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത്. ഇത് നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസം, എക്സാം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ബീഹാറിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്ന ഒരു വിസിൽ ബ്ലോവറുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ പോലീസ് അവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫെനോമിനാണ്, അവിടെ പ്രാദേശികമായി നടന്നിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിൽ ആദ്യം തന്നെ അതിലെ പ്രൈം അക്യൂസ്ഡ് ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് സിക്കന്ദർ യാദവേന്ദു എന്നാണ്. സിക്കന്ദർ യാദവേന്ദു എന്ന് പറയുന്നത് RJDയുടെ നേതാവായിരുന്ന മുൻ ബീഹാറിലെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള തേജസ്വി യാദവിൻ്റെ വളരെ അടുത്ത ആളും അദ്ദേഹത്തിൻ്റെ എന്താണ് PA ആയിട്ടുള്ള പ്രീതം യാദവ് എന്ന് പറയുന്ന ആളുടെ ബന്ധുവുമാണ് ഈ പറയുന്ന സുഖ്വീന്ദർ യാദവിന്. അതായത് നീറ്റ് പരീക്ഷ നമുക്കറിയാം 2016 ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2017 സംസ്ഥാനങ്ങളുടെ ആവശ്യപ്രകാരം എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും ചോദ്യപേപ്പർ തർജ്ജമ ചെയ്യുന്ന രീതി ആരംഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഉറുദു തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളിലേക്കും ഇതിൻ്റെ ചോദ്യപേപ്പർ മുൻകൂറായിട്ട് തർജ്ജമ മട്ടിൽ തർജ്ജമയ്ക്കായിട്ട് ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുള്ള പേപ്പർ 11 ഭാഷ, ഇംഗ്ലീഷ് ഉൾപ്പെടെ 11 ഭാഷയുണ്ട്. 11 ഭാഷയാണുള്ളത്. അതിൽ എന്താണ് ഛത്തീസ്ഗറിൽ വന്നിട്ടുള്ള പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു എന്താണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു ഇൻവിജിലേറ്ററോ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഈ പറയുന്ന സിക്കന്ദർ യാദവേന്ദു എന്ന് പറയുന്ന ആൾ ഗൂഢാലോചന നടത്തുകയും ചോദ്യപേപ്പറിൻ്റെ പകർപ്പ് എടുക്കുകയും ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗസ്റ്റ് ഹൗസിൽ ഇദ്ദേഹം മുറിയെടുത്ത് തൻ്റെ ബന്ധുവായിട്ടുള്ള അഖിൽ യാദവ് എന്ന് പറയുന്ന കുട്ടിക്ക് കൊടുക്കുകയും അവിടെ ഇരുന്നിട്ട് അത് പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇയാൾക്ക് ഈ NHIA ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ തേജസ്വി യാദവിൻ്റെ PE ആയിട്ടുള്ള പ്രീതം സിംഗ് ആണ്. ഈ റൂം ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാം നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ ഇതുമായി ചോദ്യപേപ്പർ ചോർച്ച, എന്റെ സംശയം, പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിച്ച് ബീഹാർ ഭരിക്കുന്നത് NDA മുന്നണിയിൽ BJP ഉൾപ്പെട്ട മുന്നണിയാണ്. JDU BJP മുന്നണിയാണ്. രാജ്യം ഭരിക്കുന്നത് 2024 സംഭവിക്കുന്നത്. അതെ, ഈ പരീക്ഷ നടക്കുമ്പോഴാണല്ലോ, മാറ്റമൊന്നുമില്ല അക്കാര്യത്തിലൊന്നും. അതായത് ഇവിടെ ഈ ക്രമ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സാർ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ആരോടും തർക്കിക്കാനോ നിങ്ങൾ പറയുന്നതിനെ എന്തെങ്കിലും തിരുത്താനോ അല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ചില വിവരങ്ങൾ, ചില വസ്തുതകൾ പങ്കുവെക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. അടുപ്പം ഉള്ള ആളോ ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ അർത്ഥം വ്യക്തമാണല്ലോ. ശ്രീ ശങ്കുറ്റിദാസ്, ഞങ്ങളല്ല ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നിരയിലുള്ളവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ ചോദ്യം ചോർത്തലുകാരെന്നാണല്ലോ.
തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ വന്നിട്ടുള്ള കാര്യമല്ലേ. അദ്ദേഹം മെയ് 5-ാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഈ പറയുന്ന സിക്കന്ദർ യാദവ് എന്ന് പറയുന്ന ആളും അതുമായി ബന്ധപ്പെട്ട് ധാരാളം 18 ആളുകളെ ഇതുവരെയായിട്ട് ആ തുടർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പബ്ലിക് ഡൊമൈനിലുള്ള സംഭവമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആരോപണത്തിലേക്കോ അതിന്റെ ചർച്ചയിലേക്കോ അല്ല പോകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഈ ചർച്ചയിൽ നമ്മൾ ആ വിഷയം ഉന്നയിക്കാത്തത്. എന്നാൽ കോൺഗ്രസിന്റെ പ്രതിനിധി അതിന് തൊട്ട് പിന്നാലെ RJD അതേപോലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതും ശ്രീ ശങ്കുറ്റിദാസിൻ്റെ ശ്രദ്ധയിൽ വന്നു എന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ, സമ്രാട് ചൗധരി. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു പ്രതി, ഇതിലെ അടുത്ത പ്രതി അമിത് ആനന്ദ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ഈ RJD തന്നെ തേജസ്വി യാദവിൻ്റെ പാർട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടിട്ട് ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. നോക്കൂ വിനു, അതിലൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് RJDക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം മാത്രമല്ല അതിന് തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. NHIA ഗസ്റ്റ് ഹൗസിൽ ഈ പറയുന്ന ഈ സിക്കന്ദർ യാദവ് എന്തുവിനും അയാളുടെ ബന്ധുവായിട്ടുള്ള ഈ പരീക്ഷയിൽ മാർക്ക് മേടിച്ച് ജയിച്ചിട്ടുള്ള അഖിൽ യാദവ് എന്ന് പറയുന്ന കുട്ടിക്കും റൂം ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആള് തനിക്ക് പ്രീതം സിംഗ് 2 തവണ കോള് ചെയ്തതിൻ്റെ കോൾ റെക്കോർഡും വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജ് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതി ഏതെങ്കിലും മന്ത്രിയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെയും ആൾക്കൂട്ടത്തിൽ, പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ഫോട്ടോയിൽ വന്ന് വിടാൻ സാധിക്കും. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ലിങ്ക് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പോട്ടെ, ഞാനിതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല. ഞാനത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ വശത്തുള്ള വസ്തുതകൾ കൂടി കാണണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആമുഖമായി പറഞ്ഞതാണ്. എൻ്റെ ഇവിടുത്തെ ചോദ്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ആവശ്യം എന്താണ്? അദ്ദേഹം റീടെസ്റ്റ് നടത്തണമെന്നുള്ള ആവശ്യത്തോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്ന് പറയുന്നു. NTA എന്ന് പറയുന്ന സംവിധാനം പിരിച്ചുവിടണമെന്നാണ് ഇവരുടെ ആവശ്യം. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് പോലും ഇല്ലാതെ സുപ്രീം കോടതി യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കട്ടെ, ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ യോജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി എന്തിനാണ് സമരം ചെയ്യുന്നത്? സുപ്രീം കോടതി എന്തായാലും തീരുമാനം എടുത്തോളുമല്ലോ. തീരുമാനം എന്തായാലും നിങ്ങൾ അതിനോട് യോജിച്ചല്ലേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഈ പറയുന്ന സമരം നടത്തുന്നത് എന്തിനാണ്? ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയിട്ടുള്ള പരീക്ഷയാണ്. 23,33,000 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയിട്ടുള്ളത്. 56% പേരാണ് എലിജിബിലിറ്റി കൈവരിച്ചിട്ടുള്ളത്. അതായത് 11 ലക്ഷം പേരാണ് എലിജിബിലിറ്റി കൈവരിച്ചിട്ടുള്ളത്. ആ 11 ലക്ഷം ആളുകളുടെയും ആവശ്യം എന്താണ്? പരീക്ഷ നിലനിർത്തണം എന്നുള്ളതാണ്. നേരെ തിരിച്ച് എലിജിബിലിറ്റി കിട്ടാത്ത 12 ലക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം റീടെസ്റ്റ് നടത്തണം എന്നതായിരിക്കും ആവശ്യമായിട്ടുണ്ടാവുക. ഈ രണ്ട് കൂട്ടരെയും ബാലൻസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയാതെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാത്രം എടുത്തുകൊണ്ട് ഈ വിഷയത്തെ ഛിദ്രത്തിലുള്ളൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതൊരു ശരിയായിട്ടുള്ള സമീപനമല്ല എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക വാദം. 2, NTA എന്ന് പറയുന്ന ഏജൻസിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും NTAയുടെ ഭാഗത്ത് ഇത്തവണ പഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ NTAയുടെ DG ആയിരുന്ന സുബോധ് സിംഗിനെ മാറ്റി പകരം എന്താണ് പ്രദീപ് സിംഗ് ഖലോറ എന്ന് പറയുന്നത് മേൽനോട്ടം മാറ്റിയില്ലെന്ന് മാത്രമല്ല, ആ ചെയർമാനാണെങ്കിൽ മറ്റൊരുപാട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലുണ്ട്. ഈ പ്രശ്നത്തിന് ശേഷവും അത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് പുതിയ VC മാരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണ് ഇതൊക്കെ ബാധകമാവാത്തതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. കോൺഗ്രസ് ഇതിൽ ഈ പറയുന്ന പ്രദീപ് ജോഷി എന്ന് പറയുന്ന ആൾക്കെതിരെ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന് ഈ പരീക്ഷാ നടത്തിപ്പിൻ്റെ എക്സിക്യൂഷൻ ലെവലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടല്ല. പ്രദീപ് ജോഷി എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നാൽ വ്യാപം സ്കാം ഉൾപ്പെടെ പല കാര്യങ്ങളിലേക്കും ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഇതിനൊരു പൊളിറ്റിക്കൽ കളർ കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് അതിന് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പറയുന്ന ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് നിർവഹിക്കുന്നത് DG ആണ്. ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിക്ക് ഒരു ചെയർമാനും ഒരു സെക്രട്ടറിയും 10-അംഗ ഒരു എന്താണ് എമിനൻസ് കമ്മിറ്റിയുമാണുള്ളത്. ഈ പറയുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ തലവന്മാരാണ്. IIT കളുടെ തലവന്മാർ, ഓൾ ഇന്ത്യ മെഡിക്കലിൻ്റെ തലവന്മാർ, അതേപോലെ തന്നെ രാജ്യത്തെ പ്രീമിയർ ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ തലവന്മാരാണ്. ഇവരിതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റികളിലോ ഇതിൻ്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഇടപെടുന്നില്ല. ഇതിൻ്റെ പോളിസി ഫോർമുലേഷനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഈ 10-അംഗ സമിതി ചെയ്യുന്നത്. ഇതിൻ്റെ സെക്രട്ടേറിയറ്റാണ് DG ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഇതിൻ്റെ എക്സിക്യൂഷൻ വിഭാഗമാണ് പരീക്ഷാ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ ഈ പറയുന്ന സമിതിയിൽ ഉൾപ്പെടുന്ന 10 അംഗങ്ങളിൽ ബാക്കി 9 അംഗങ്ങൾക്കെതിരെയും കോൺഗ്രസിന് ആരോപണം ഉണ്ടോ? അത് ഈ ആരോപണത്തിന് ഒരു പൊളിറ്റിക്കൽ UPA സർക്കാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരു മന്ത്രിയും ഒന്നിനും റെസ്പോൺസിബിൾ ആവില്ലായിരുന്നു. ഒരു
ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളും ഒന്നിനും ഉത്തരവാദികളാവുകയില്ലായിരുന്നു. അവർക്കൊന്നും ഒന്നിനും മറുപടി പറയുകയും വേണ്ടി വരികയില്ലായിരുന്നു. എല്ലായിടത്തും ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥർ എന്നതിലേക്ക് നാം പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ. ഇടവേളയ്ക്ക് ശേഷം ശ്രീ പ്രശാന്ത് പത്മനാഭൻ, പരാതിയുമായി വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ജൂലൈ 8-നാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശക്തമായ നടപടികൾക്ക് സാധ്യതയുണ്ടോ? അങ്ങനെ ഇതുപോലുള്ള സാഹചര്യത്തിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയുമോ? അങ്ങനെ ഇടപെട്ട ചരിത്രമുണ്ടോ? ശക്തമായ നടപടികൾ ഇപ്പോൾ നടന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അസസ് ചെയ്ത് ഇപ്പോൾ CBI എൻക്വയറിക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 7-മെമ്പർ പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗവൺമെൻറ്. സുപ്രീം കോടതി വളരെ സീരിയസ് ആയിട്ട് എടുത്തു. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ചെറിയ പെർസെൻറ്റേജ് പോലും എറർ ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് സുപ്രീം കോടതി വാൺ ചെയ്തു. NTA മുഖ്യ സ്ഥാനത്തിരുന്ന ആളെ പുറത്താക്കിയിട്ടുണ്ട്. CBI എൻക്വയറി നടക്കുന്നു. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നീറ്റ് എക്സാമിനേഷൻ മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്ത് പിന്നെ ഒരു രണ്ടാമതൊരു ടെസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പാനലിലുള്ള ആരും തന്നെ അതിനെപ്പറ്റി ഒരു യെസ് ഓർ നോ എന്നുള്ള ഒരു ഉത്തരം പറയാൻ ഇപ്പോൾ കഴിയാത്തത്. സുപ്രീം കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 8-നാണ് ഇപ്പോൾ ഈ മധ്യവേനൽ അവധിയാണ്. അത് കഴിഞ്ഞ് കോടതി തുറക്കുന്നത് ജൂലൈ 8-നാണ്. ജൂലൈ 8-ന് റെഗുലർ ബെഞ്ചിലേക്ക് കേൾക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിനു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം, ഇത് ഒരു പ്രശ്നം മാത്രം, ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പല വർഷങ്ങളായിട്ട് നടന്നിരുന്ന, ഇതിന് മുമ്പ് നേരത്തെ നീറ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം CMC വെല്ലൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ് സുപ്രീം കോടതി ഫെയർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരിക്കണം മെഡിക്കൽ അഡ്മിഷൻ ടെസ്റ്റ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നീറ്റ് കൊണ്ടുവന്നപ്പോൾ ആദ്യമേ അതിൽ ഒരു സ്റ്റേ ഒക്കെ വന്നെങ്കിലും പിന്നെ 2016 വീണ്ടും അത് കൊണ്ടുവരികയും 2017 മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് നടപ്പാക്കുകയും ചെയ്തു. ഇതിൽ 2 ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ NCERT ചെയർമാനായിരുന്ന കൃഷ്ണകുമാർ, അദ്ദേഹം എഴുതിയിരുന്ന ഒരു ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതിലൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ എഫിഷ്യൻസി, ഡോക്ടറാകാനുള്ള എഫിഷ്യൻസിയും നീറ്റിലെ സ്കോറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, യെസ് ഓർ നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നുള്ളതായിരിക്കും ആൻസർ. ഇപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ഈ ഇദ്ദേഹം പറയുന്നത് ഈ ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ കാണും. ഇതിൽ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ചിന്തിക്കാനുള്ള സമയം പോലുമില്ല. കൂടുതൽ ട്രെയിനിങ് കിട്ടുന്ന ആളുകൾക്ക് മെറിറ്റോക്രസി എന്ന് പറയും. ഇപ്പോൾ നേരത്തെ ഇത് ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ മുഖ്യ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരിക്കും, ഒരുപക്ഷെ മെറിറ്റ് പല സാഹചര്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നിരുന്ന പാവപ്പെട്ടവരും സാമ്പത്തികമായിട്ട് അത്ര ശേഷിയില്ലാത്തവരും പഠിക്കാൻ സാഹചര്യങ്ങളില്ലാത്തവരും ഒക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പറയുകയാണ്, പെട്ടെന്ന് ഈ ചോദ്യങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇത് എലിമിനേഷനാണ്. ചിന്തിക്കാൻ കഴിയുന്നവൻ വേണ്ട, ഇവിടെ പെട്ടെന്ന് ഉത്തരം എഴുതുന്നവനാണ് ഈ പരീക്ഷയിൽ കൂടുതൽ സ്കോർ ചെയ്യുന്നത്. ഈ റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യാതെ, ടിറണി ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈക്കൽ സാൻഡൽ ഒരു ബുക്ക് എഴുതി, അദ്ദേഹം ലോക പ്രശസ്തനാണ്, എല്ലായിടത്തും പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇന്ത്യയിൽ വന്നിരുന്നു ഈയിടെ. ഡോക്ടർ ദേവി ഷെട്ടി ഇത് തന്നെയാണ് പറയുന്നത്, ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു സിസ്റ്റമാണ് ഇവിടെ ഈ മെറിറ്റോക്രസി. ആവശ്യമില്ലാത്ത ഊന്നലാണ് ഈ മെറിറ്റോക്രസിക്ക് കൊടുക്കുന്നത്. എലിറ്റിസ്റ്റ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് ഡോക്ടറാകുക എന്ന് പറയുന്ന അഡ്മിഷൻ എടുക്കുന്നത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ കണ്ടു പത്രത്തിൽ കണ്ടത് 30-40 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഈ എടുക്കുന്നത്, ഡോക്ടർ BC റെയ്യെ പോലുള്ള എല്ലാം ഉപേക്ഷിച്ച് ഗാന്ധിജിയുടെ മാർഗത്തിലൂടെ വന്ന് ഡോക്ടറായിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്ററും ഇപ്പോൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സ്, അതുപോലുള്ള പരമ്പരയുള്ള ഒരു വലിയ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപജയം എന്ന് പറയുന്നത് ഈ വെറും മണി ഓറിയൻറ്റഡ് ആയിട്ട് ഇതിൻ്റെ കോച്ചിങ് സെൻ്ററുകൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള 1-2 വർഷത്തേക്ക് പരിശീലനം നടത്തിയിട്ട് അതിനകത്തുനിന്ന് വരുന്നവരാണ് ഏറ്റവും മെറിറ്റ് ഉള്ളവരെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ദേവിഷെട്ടി പറഞ്ഞത് ഈ പറയുന്നത് പോലുള്ള സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ സീറ്റ് നമുക്ക് ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല, ഇന്ത്യയിൽ ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റുകളില്ല. ഈ PG അഡ്മിഷൻ, PG സീറ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് സീസിൻ്റെ ഒപ്പം ആയിരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതലായിരിക്കണം. പല വികസിത രാജ്യങ്ങളും അതിൻ്റെ ഡബിളാണ്, ഇന്ത്യയിൽ അതിൽ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ ഡിഗ്രി പാസ്സായ MBBS ഡോക്ടേഴ്സിന്
ഒരു സ്പെഷ്യാലിറ്റി അതിന് ട്രെയിനിങ് കൊടുക്കാൻ കഴിയാത്തത്. ഒരു ഹോസ്പിറ്റല് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ 400 കോടി വേണം. അതൊക്കെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതാണ്. ഈ ഇതെല്ലാം എടുത്തു കളഞ്ഞ് മെറിറ്റോക്രസിയുടെ ഓപ്പോസിറ്റാണ് ഡെമോക്രസി. ഇതിനെ ഡെമോക്രറ്റൈസ് ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള എങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഡോക്ടറായിട്ട് വരേണ്ടത്? സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന പാവപ്പെട്ടവരും. ഈ 0+0+1=423 ഒക്കെ ഓർമ്മയുണ്ടല്ലോ, 80s തുടക്കത്തിലെ കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷൻ. അത് എന്താണെന്ന് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലായില്ല. 0 കെമിസ്ട്രിക്ക് 0, ബയോളജിക്ക് 1 മാർക്ക് കിട്ടിയ ആള് 423 പ്രീഡിഗ്രി തിരുത്തി മെഡിക്കൽ അഡ്മിഷൻ വാങ്ങിച്ച അന്ന് എൻട്രൻസ് ഇല്ലല്ലോ. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ, സാധാരണ ആളുകളല്ല, വലിയ വലിയ ഡോക്ടർമാരുടെ മക്കൾ, വലിയ ഹോസ്പിറ്റലുകളുള്ള ആളുകളുടെ മക്കൾ, ഇവരൊക്കെയാണ് കേരളത്തിൽ അങ്ങനെ മാർക്ക് തിരുത്തി മെഡിക്കൽ അഡ്മിഷൻ വാങ്ങി. അവരിൽ ചിലരൊക്കെ പഠിച്ച് പാസ്സായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ. വളരെ പഴയ തലമുറയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മെഡിക്കൽ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലില്ലേ വിനു? ഇപ്പോൾ അവരൊക്കെ വന്നത് ഏതൊരു സിസ്റ്റത്തിൽ കൂടിയാണ്? ഏത് സിസ്റ്റത്തിൽ കൂടിയാണ് ആ പഴയ തലമുറയിലെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ വന്നിരിക്കുന്ന ആ നീണ്ട നിര തന്നെ വന്നിരിക്കുന്നത് നീറ്റിൽ കൂടെയൊന്നും അല്ലല്ലോ. ഈ നീറ്റ് വന്നപ്പോൾ ഈ ആദ്യമേ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്റ്റിഫായിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ടായി. ഇത് മെറിറ്റിൻ്റെ പുറത്ത് എന്തോ കൃത്യമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ കൂടെ പല കാര്യങ്ങളും അപാകതകൾ ഉണ്ടായിരുന്നു, അതിനെ പരിഹരിക്കാനായിട്ടാണ് ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. ഇതിനെപ്പറ്റി ഇന്ന് ഇപ്പം ലിവർ ഡോക്ടർ എന്നുള്ള പേരിൽ ഡോക്ടർ സിറിയകാബി ഫിലിപ്പ് എഴുതിയിരിക്കുന്നത്, പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇന്ത്യക്ക് വെളിയിലേക്ക് കൂടി പോകാനുള്ള ശ്രമം നടത്തുക. US, കാനഡയിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള ഓപ്ഷൻ, UK ഉള്ള ഓപ്ഷനും കൂടെ നോക്കി വെക്കാൻ പറയാൻ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സഞ്ജയ് നഗ്രാൾ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം പറയുന്നത് അത് ഒരു കണക്കിന് ശരിയാണ്, ശരിയായിട്ട് വിഷമിക്കുന്ന ഒരു പേരൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ, സാധാരണക്കാരുടെ ഇടയിൽ ഇവരെ സേവിക്കാനുള്ള ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് നമുക്കില്ല. അപ്പോൾ ഇതൊരു എലിറ്റിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ ഒരു ജനകീയവൽക്കരിക്കേണ്ടതാണോ? ഈ ദേവിഷെട്ടി ആർട്ടിക്കിൾ പറയുന്നത് ക്യൂബ പോലുള്ള രാജ്യങ്ങളിലുള്ള ഡോക്ടേഴ്സിൻ്റെ നമ്പർ ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാത്തത്? എത്ര പേരിവിടെ ഉണ്ട്? ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടോ? നേഴ്സുമാരായിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് പല കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തെങ്കിൽ അവർക്ക് അനസ്തീഷ്യ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു US പോലുള്ള രാജ്യങ്ങളിൽ പോലും നേഴ്സസിന് പല അവകാശം പല കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരമുണ്ട്, അതൊന്നും ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. പാരാമെഡിക്കൽ സർവീസിനെ തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. കോവിഡ് നമ്മുടെ രാജ്യത്തെ വലച്ചപ്പോൾ നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടി എന്തുകൊണ്ടാണ്? ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല, നേഴ്സുമാരില്ല, ഡോക്ടർമാരില്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്നു, എത്ര സീറ്റ് ഉണ്ടെന്ന് കൂടി പറഞ്ഞിരുന്നു. ശരിയായ കാര്യങ്ങളാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. പക്ഷേ നമ്മളിവിടെ രോഗിയെ കാണാതെ മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കുന്ന MBBS വിദ്യാർത്ഥികൾ, പല സ്ഥലങ്ങളിലും ഒരാശുപത്രിയോട് ചേർന്നു പോലുമല്ലാത്ത നഴ്സിംഗ് സ്ഥാപനങ്ങൾ, ഞാൻ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തൊട്ടാകെയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പണം മാത്രം ലക്ഷ്യമാക്കിയുള്ള സ്ഥാപനങ്ങൾ നിരവധിയുള്ള ഒരു സ്ഥലത്ത് പഠിച്ചിറങ്ങി വരുന്നവരുടെ ഗുണനിലവാരം പോലും ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ നടപ്പാക്കാനാകുമെന്ന് കൂടി നാം ആലോചിക്കേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം ശ്രീ അബിൻ വർക്കി, പ്രതിപക്ഷത്തിന് ഈ സമരത്തിന് തന്നെ ലക്ഷ്യമില്ല, ആവശ്യങ്ങളിൽ വ്യക്തതയില്ല, അതാണ് ശ്രീ ശങ്കുരിദാസ് പറയുന്നത്. അതായത് ശ്രീ വിനു, ശ്രീ ശങ്കുട്ടിദാസും അതുപോലെ തന്നെ BJP നേതാക്കന്മാരും അതിൻ്റെ കൂടെ തന്നെ ഈ ദേശീയ മാധ്യമങ്ങളും കാണിക്കുന്ന ഒരു കൗശലതയുണ്ട്. എന്താണെന്നറിയോ, ഈ വിഷയം നീറ്റിൻ്റെ വിഷയം മാത്രമായിട്ട് ചുരുക്കുക. ഇപ്പം നീറ്റിൻ്റെ വിഷയമുണ്ടായി, നീറ്റിൻ്റെ വിഷയമുണ്ടായി, തൊട്ടടുത്തുണ്ടായത് ഏതാണ്? നെറ്റ് പരീക്ഷയുടെ 900,000 പേരെഴുതിയ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലിഗ്രാമിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരു മെസ്സേജ് അയച്ച് 500,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ 500,000 രൂപ പണം ഇട്ട് കൊടുത്താൽ ഈ നെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ലഭിക്കും. അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നീറ്റ് പരീക്ഷയുടെ വിഷയമുണ്ടായപ്പോഴും ഇവർ പറഞ്ഞ ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിക്ക് ഒരു ഇളക്കവും സംഭവിച്ചില്ല. നെറ്റ് പരീക്ഷയുടെ ഇല്ല, എഴുതിയിട്ടില്ല, അത് തന്നെയാ പറയുന്നത്. നെറ്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ചോദ്യ പേപ്പർ ചോർന്ന കാര്യം, എന്നിട്ടും പ്രദീപ് കുമാർ ജോഷി അവിടെ തന്നെ, അത് കഴിഞ്ഞിട്ട് നീറ്റ് UGC നെറ്റ് 900,000 പേര്, PSIR നെറ്റ് 900,000 പേർ, CSIR നെറ്റ് ആണ് എഴുതാതെ ക്യാൻസൽ ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് നീറ്റ് പി ജി ആണ് എഴുതാതെ ക്യാൻസൽ ചെയ്തത്. അപ്പൊ ഇതിനകത്തൊക്കെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ആ എൻ ടി എ നടത്തിയ സകലമാന പരീക്ഷയുടെയും ചോദ്യപേപ്പർ തെരുവുകളിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ കൊടുത്തിട്ടും പ്രദീപ് കുമാർ ജോഷി എന്ന് പറയുന്ന ചെയർമാൻ ഒന്നും ചെയ്തില്ല, അതിന്റെ ഡി ജി മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്ന ശങ്കുട്ടിദാസിന്റെ ആ ഒരു ന്യായീകരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ന്യായീകരണത്തിനൊടുവിൽ അറിയാതെയാണെങ്കിലും ശങ്കുട്ടിദാസ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, പ്രദീപ് കുമാർ ജോഷിയെ ഇവിടെ ബന്ധപ്പെടുത്തിയാൽ വ്യാപം സ്കാമുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താം. അതെ സാർ, അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വ്യാപം സ്കാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം എന്താ, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് പ്രദീപ് കുമാർ ജോഷി. കേവലം ഒരു പ്രൊഫസറിൽ നിന്ന് മധ്യപ്രദേശിലെ പി എസ് സിയുടെ ചെയർമാനായി, അപ്പോഴാണ് അവിടെ വ്യാപം സ്കാം നടന്നത്. അതിനുശേഷം ഛത്തീസ്ഗഡിന്റെ പി എസ് സി ചെയർമാനായി. ഇദ്ദേഹം യു പി എസ് സി മെമ്പർ ആയിരുന്നപ്പോൾ ആയുർവേദ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു. ആ ആരോപണം വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ, ഈ യു പി എസ് സിയുടെ ചെയർമാനാക്കി മാറ്റി ഇദ്ദേഹത്തെ. അതിനുശേഷം ഈ എൻ ഡി എയുടെ ചെയർമാനാക്കി മാറ്റി. അപ്പോ എന്നിട്ടും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തത് മുഴുവൻ ഡി ജി ആണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ന്യായീകരണം ഇവിടെ ആരും എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ആർ ജെ ഡി നേതാവിനെ കുറിച്ച് പറഞ്ഞു, ശരി, നിങ്ങൾ ആർ ജെ ഡി നേതാവിനെ അറസ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ അവിടെ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയുടെ കൂടെ ഏതോ പ്രതി നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്, അവരെയും അറസ്റ്റ് ചെയ്തോളൂ. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണ്ടേ? ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തിന് വേണ്ടി ശരിവെക്കുകയാണ്. ശരി, ആർ ജെ ഡി നേതാക്കന്മാർ എല്ലാം ഇടപെട്ടാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് എന്നുണ്ടെങ്കിൽ 14-ാം തീയതി പ്രഖ്യാപിക്കാനായിരുന്ന റിസൾട്ട് 10 ദിവസം മുമ്പേ 4-ാം തീയതി പ്രഖ്യാപിച്ചത് അവരുടെ ഇൻഫ്ലുവൻസിന്റെ പുറത്താണോ? അപ്പൊ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരാ? ഈ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിനെയല്ലേ? അപ്പൊ അവർക്ക് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നോ? ഇത് വളരെ കൃത്യമാണ്. ഇത് ഗോദ്രയിൽ, ഏത് ഗോദ്രയിൽ? ഗോദ്രയിലെ വിഖ്യാതമായ, വിശ്വവിഖ്യാതമായ, കുപ്രസിദ്ധമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം നേരിട്ടിട്ടുള്ളത്. ഇത് ബീഹാറിൽ സ്ഥിരമായി നേരിടുന്ന ആരോപണമാണ്. മഹാരാഷ്ട്രയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഒരു നെറ്റ്, നീറ്റ് പരീക്ഷ മാത്രമല്ല, നീറ്റ്, നെറ്റ്, സി എസ് ഐ ആർ നെറ്റ്, പി ജി നീറ്റ്, ഈ നാലെണ്ണം ഇപ്പോൾ പുറത്തു വന്നതാണ്. ഈ കഴിഞ്ഞ 7 കൊല്ലത്തിനുള്ളിൽ 70 ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത്. അപ്പോഴൊന്ന് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും പറയാനില്ല. ഇത് രാജ്യത്തെ പ്രധാന പരീക്ഷകളാണ്, അതിൻ്റെ ചോദ്യക്കടലാസുകളൊക്കെയാണ് ഡാർക്ക് നെറ്റിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. 30-40 ലക്ഷം കൊടുത്ത് ചിലർ നീറ്റ് യു ജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്നു. ഇത്ര വലിയ ഒരു ചോദ്യ പേപ്പർ കുംഭകോണം നടന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നാളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിന് തുടർന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആവട്ടെ, ബീഹാറിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങ് പറഞ്ഞിട്ടുള്ള ഗോദ്രയിൽ സംഭവിച്ച എന്താണ്, ഒരു എക്സാം ഹാളിലെ ഇൻവിജിലേറ്ററിൽ നിന്നും 26 വിദ്യാർത്ഥികളുടെ പേരുള്ള പേപ്പർ കണ്ടുപിടിക്കപ്പെട്ടു. ഈ വിദ്യാർത്ഥികളെ ഇയാൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അറിയാം. തെറ്റാണ്. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലിഗ്രാമിലൂടെ 6 ലക്ഷം രൂപയ്ക്ക് ഡാർക്ക് നെറ്റിന്റെ കാര്യമാണ്. ഗുജറാത്തിലെ ആൾമാറാട്ടത്തിന്റെ കാര്യം ശരിയാണ്. ഇത് പല രീതിയിലാണ് ചോദ്യം ചോർന്നു. ആൾമാറാട്ടം അധ്യാപകർ കറുപ്പിച്ചു കൊടുക്കുന്നു. ഈ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ്, അറിയാത്ത ഉത്തരം ഇട്ടോളൂ, ഞാൻ കറുപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ ഓരോ വിദ്യാർത്ഥിയിൽ നിന്ന് മേടിച്ചു, ഇയാളുടെ കാറിൽ നിന്ന് 7 ലക്ഷം പിടിച്ചെടുത്തു. ഈ അധ്യാപകനെയും ഈ പ്രിൻസിപ്പാളെയും അറസ്റ്റ് ചെയ്തു. ഈ 30 കുട്ടികളെ ഗുജറാത്തിൽ ഡിബാർ ചെയ്തു. അതേപോലെ തന്നെ രാജ്യത്തുടനീളം ഇതുവരെ മാൽപ്രാക്ടീസസ് നടത്തിയത് 110 കുട്ടികളെ ഡിബാർ ചെയ്തിട്ടുണ്ട്. ഈ അവർക്ക് പരീക്ഷ എഴുതാൻ തന്നെ സാധിക്കാത്ത വട്ടത്തിൽ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയത് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ വട്ടം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ഏജൻസി മുഴുവൻ നമ്മൾ ഡിസ്ബാൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിലൂടെയാണ് എൻ ടി എയിൽ എത്തിയത്? അങ്ങനെ സൂചിപ്പിച്ചതുപോലെ സംഭവിച്ചതാണ്. 0+1=453. ഇപ്പൊ നേരത്തെ തന്നെ ഐ ഐ ടി ജി പരീക്ഷ നടക്കുന്നു, അതുപോലെ നേരത്തെ എൻ സി ആർ ടി ഈ പരീക്ഷ നടത്തിയിരുന്നു. അതൊക്കെ മാറി വലിയൊരു സംവിധാനമായി ഈ സർക്കാർ കൊണ്ടുവന്നതല്ലേ എൻ ഡി എ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? തട്ടുകടയിൽ ചോദ്യപേപ്പർ വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഞാൻ പറയാം,
നോക്കൂ, ഞാൻ പറയാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതൊരു പെൻ ആൻഡ് പേപ്പർ എക്സാമാണ്. അതിലാണ് ഇവിടെ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നേരെ തിരിച്ച് മറ്റ് പരീക്ഷകളെല്ലാം നമ്മൾ പറയുമ്പോൾ ഈ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ അതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷകളാണ്. അതിൽ ഓൾറെഡി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒഎംആർ പൂരിപ്പിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ പരീക്ഷയിൽ നേരിട്ട് അപ്പിയർ ചെയ്യുന്ന സംവിധാനമാണുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സെക്യൂരിറ്റി പ്രശ്നമുണ്ട്. ആ പരീക്ഷകൾ നടത്തുന്നതിന് മുൻപേ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററിൻ്റെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷകൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. കാരണം ഡാർക്ക് നെറ്റിൽ ഓൾറെഡി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആൻസറുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടത് മുൻകൂർ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്നതിന് മുമ്പേ അത് വേണ്ടെന്നൊക്കെയാണ്. ഈ വിഷയത്തിൽ ഈ വെല്ലുവിളികൾ അഡ്രസ് ചെയ്ത് യു ജി സി നെറ്റിന്റെ പരീക്ഷ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലേ ദിവസം എന്ന് മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഈ നീറ്റ് പി ജി ഞായറാഴ്ച പരീക്ഷ നടക്കേണ്ടതാണ്. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് എല്ലാ എത്രയോ സ്ഥലങ്ങളിൽ, ദൂര സ്ഥലങ്ങളിലൊക്കെയാണ് സെന്റർ. 2.5 ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. ഈ ഡോക്ടർമാരൊക്കെ, അവരൊക്കെ ഡോക്ടർമാരാണല്ലോ, ഇവരൊക്കെ അവിടെ എത്തി മുറികളൊക്കെ എടുത്ത് രാവിലെ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ പരീക്ഷ റദ്ദാക്കുന്നത്. കാരണം ഇതൊക്കെ നേരത്തെ അറിയാം, ഒരു നാടകീയത ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുകയാണ്. അല്ല സർ, NC4 എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്, നാഷണൽ സൈബർ സെക്യൂരിറ്റി എന്താണ് സെന്റർ എന്ന് പറയുന്ന ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ പിന്നെ ആ പരീക്ഷ നടത്തുകയാണോ വേണ്ടിയിരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യ പേപ്പറുകൾ ഡാർക്ക് നെറ്റിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് രാജ്യത്തെ ഒരു ഏജൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ മെയ് മാസം 5-ാം തീയതി നടന്നതിന് തൊട്ട് പിന്നാലെ ചോദ്യ ചോർച്ച ബീഹാറിൽ കണ്ടെത്തിയതാണ്. എന്നിട്ട് അതിന്മേൽ എന്ത് ശക്തമായ നടപടിയാണ് എടുത്തത്? ഈ ആളുകളൊക്കെ ഈ 217-ഉം 18-ഉം ഒക്കെ കണ്ട് മാത്തമാറ്റിക്കലി പോസിബിൾ അല്ലാത്ത സ്കോറാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ എന്താണ് അധികൃതർ നടത്തിയ വിശദീകരണം? ഈ NDA എന്താണ് വിശദീകരിച്ചത്? ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളുടെ പ്രത്യേക സംവിധാനത്തിലൂടെ ഇത് വന്നതാണ്, അങ്ങനെയല്ല വിശദീകരിച്ചത്. മന്ത്രി എന്താണ് ചെയ്തത്? മന്ത്രി ആദ്യം ദേശീയ മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. നിൽക്കക്കള്ളി ഇല്ലാതെ ഇത് കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് വലിയ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നോക്കൂ, അങ്ങനെ എനിക്ക് ഉത്തരം പറയാനുള്ള അവസരം തരും. ഗവൺമെന്റ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്തത്? ഗവൺമെന്റ് 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, DGയെ മാറ്റി, പുതിയ DGയെ വെച്ചു. ഈ പറയുന്ന NTAയുടെ മേൽനോട്ടത്തിനായിട്ട് 7-അംഗ എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിച്ചു. അതിൽ നമ്മുടെ ISRO ചെയർമാനായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പയനീർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ നേതാക്കന്മാരുള്ള ഒരു മേൽനോട്ട സമിതിയെ നിയമിച്ചു. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പരീക്ഷ ക്യാൻസൽ ചെയ്തു, റീടെസ്റ്റ് നടത്തി. അതായത് ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യം മുഴുവൻ മോദിയുടെ ഗ്യാരണ്ടി എന്നല്ലേ പറയുന്നത് ശ്രീ ശങ്കുറ്റി ദാസ്? ഈ വലിയ പരീക്ഷകളുടെ കാര്യത്തിൽ എന്തേ ഗ്യാരണ്ടി നൽകുന്ന പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുന്നത്? എവിടെ പോയിരിക്കുകയാണ്? ഇത്ര ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പരീക്ഷകൾ ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നൊന്നായി. നോക്കൂ, 2013 നീറ്റ് പരീക്ഷ ഭരണഘടനാ വിരുദ്ധമാണ്, അസാധുവാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പരീക്ഷ തന്നെ അസാധുവാക്കിയിട്ടുള്ള ചരിത്രമുണ്ട്. എന്നിട്ട് 2014 CBSEയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ടെസ്റ്റാണ് നമ്മൾ നടത്തിയത്. അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ അന്നത്തെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ഈ പറയുന്ന 1992 ആക്ഷൻ പ്ലാനിൽ പറഞ്ഞതായിരുന്നു. 1986 എഡ്യൂക്കേഷണൽ പോളിസി ഫോർമുലേറ്റ് ചെയ്തപ്പോൾ ഏത് സർക്കാരിന്റെ കാലത്താണ്? അത് നരേന്ദ്രമോദിയുടെ കാലത്തല്ലേ? എല്ലാത്തിനും പരിഹാരമായി ഉണ്ടാക്കിയതാണ്. ഈ തട്ടുകടയിൽ വിൽക്കാനുണ്ട് വേണോ ചോദ്യ പേപ്പർ എന്ന തരത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ മാറ്റിയെടുത്ത് അതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ശ്രീ ശങ്കുറ്റി ദാസ് ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ അബിൻ വർക്കി, എന്ത് മറുപടിയാണ് പ്രധാനമന്ത്രി നിന്ന് പ്രതീക്ഷിക്കുന്നത്? വളരെ പെട്ടെന്ന്.
ഒറ്റ കാര്യമുള്ളൂ. അതായത് അദ്ദേഹം ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ്. യു ജി സി നെറ്റ് കഴിഞ്ഞ 18-ാം തീയതി നടന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വസ്തുതാവിരുദ്ധമായ കാര്യം, ന്യായീകരണം പറഞ്ഞത് സൈബർ സെക്യൂരിറ്റിയൊക്കെ വേണം അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തതെന്ന്. അങ്ങനെയല്ല, ഈ പ്രാവശ്യം കഴിഞ്ഞ തവണ വരെ ഓൺലൈനായിട്ട് നടത്തിയ പരീക്ഷ, ഓഫ്ലൈനായിട്ടാണ് യു ജി സി നെറ്റ് പരീക്ഷ നടത്തിയത്. ആ ഓഫ്ലൈനായിട്ട് നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് അത് ലീക്കായി പോയത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതൊക്കെ വസ്തുതാവിരുദ്ധമാണ്. പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർ ഒരു പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമെന്നൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടനല്ല ഞാൻ. ശ്രീ ശങ്കുരിദാസ്, വ്യാപത്തിന് എന്ത് സംഭവിച്ചത് നമുക്കറിയാം. ഒന്നും സംഭവിച്ചില്ല, ഏതാനും ചില ആളുകൾ മാത്രം ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ. അതുകൊണ്ട് CBI അന്വേഷണം വരുന്നു, നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നും ശിക്ഷിക്കപ്പെടണമെന്നും ഇല്ല. അല്ല, പിന്നെ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്? NTA എന്ന് പറയുന്ന ഏജൻസിയെ തന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണോ? എന്നിട്ട് പഴയ 0+0+0 ഇപ്പോൾ NTAയുടെ കാര്യത്തിൽ ശങ്കു, ഈ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പരിഹാര പ്രക്രിയകളിലൂടെയും പരിഷ്കരണങ്ങളിലൂടെയാണ് ഓരോ ഏജൻസികളും ശക്തിപ്പെട്ട് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. 1986 വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരുന്നു ഒരു ദേശീയ എൻട്രൻസ് ഏജൻസി വേണമെന്നുള്ളത്. 1992 അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. 2010 UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്ന് 10 പ്രധാനപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാർ ഉൾപ്പെടുന്ന എക്സ്പേർട്ട് പാനൽ ഒരു പാർലമെന്റ് ആക്ട് ഫോർ എ നാഷണൽ എൻട്രൻസ് ഏജൻസി വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2013 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. അന്ന് CBSE ആണ് ഈ പരീക്ഷയുടെ മേൽനോട്ടം നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യാപകമായിട്ടുള്ള അഴിമതികളും പരാതികളും ഉണ്ടായിരുന്നു. 2014 നെറ്റ് തന്നെ ഈ നീറ്റ് തന്നെ സുപ്രീം കോടതി അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടായി. 2015-2016 നേരത്തെ സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത് ചോദ്യം ചോർന്നതുകൊണ്ടല്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിലെ അധികാരങ്ങൾ കൈകടത്തുന്നുണ്ടോ, അങ്ങനെ ഒരു പരീക്ഷ രാജ്യവ്യാപകമായി നടത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, രാജ്യത്ത് നടത്തുമ്പോൾ ഇങ്ങനെ ചോദ്യം ചേരുന്നുണ്ടെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഒരുപാട് സെന്ററുകളുണ്ട് ഈ നീറ്റൊക്കെ നടത്താൻ. അത് പുനഃപരിശോധിക്കേണ്ടി വരും. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് പൊട്ടിക്കുകയോ വിൽക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ എങ്ങനെ ഇവിടെ അറിയാൻ, എങ്ങനെ പരിശോധിക്കാൻ? അതുകൊണ്ട് ഇത് വ്യാപത്തേക്കാൾ വലിയ ഒരു അഴിമതിയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന NDA എന്നത് വെറും ഒരു തട്ടുകട സെറ്റപ്പായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിക്കുന്നില്ലെങ്കിലും പ്രധാനമന്ത്രി ജനങ്ങളോടൊന്ന് പറയണം എങ്ങനെയാണ് ഈ ചോദ്യക്കടലാസുകൾ വിൽപ്പനയ്ക്ക് വെച്ചതെന്ന്. ന്യൂസ് അവസാനിക്കുന്നു, ഇനി നേരട്ടെ.